ഈ സാമൂഹിക വിഷയങ്ങൾ അഡ്രസ് ചെയ്തുകൊണ്ട് സാറ് ഇടാറുള്ള പോസ്റ്റുകളിൽ, FB പോസ്റ്റുകളിൽ, അതിൻ്റെ കമൻറ്റ് സെക്ഷനിൽ നോക്കി കഴിയുമ്പോൾ ഞാൻ കണ്ടിട്ടുള്ള ഒരു വേറൊരു ആക്ഷേപം, ഒരു ഡ്യുവലിസ്റ്റിക് ആംഗിളിൽ സാറ് എല്ലാ പ്രശ്നങ്ങളെയും ഒരുപോലെ അഡ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് സാറുടെ അഭിപ്രായങ്ങളോടും പഠനങ്ങളോടൊക്കെ ഇത്രയും വിമർശനം വരുന്നത് എന്നൊരു ഒരു ആക്ഷേപമുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ മതം മതമില്ലായ്മ എന്ന് പറയുന്ന പോലെ ഒരു ബൈനറി ആയിട്ട് ഇപ്പോൾ എക്കണോമി എടുത്തു കഴിഞ്ഞാൽ ക്യാപിറ്റലിസം കമ്മ്യൂണിസം അങ്ങനെ ഒരേ ലെൻസിൽ കൂടെ കാര്യങ്ങൾ നോക്കി കാണുന്നത് കൊണ്ടാണ് ഈ പ്രശ്നമെന്ന് കാണാറുണ്ട്. അതിനെക്കുറിച്ച് ഈ സാമൂഹ്യ വിഷയങ്ങളിൽ മതം വരുന്നില്ലല്ലോ, ബേസിക്കലി ഒന്നും മതം വരുന്നില്ല. ഈ മതം എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന ഓർഗനൈസ്ഡ് റിലീജിയൻ മാത്രമല്ല, മതാത്മകമായിട്ടുള്ള ചിന്താരീതി. ഞാൻ യഥാർത്ഥത്തിൽ ഒരു ഭൗതികമായിട്ടുള്ള നാച്ചുറലിസ്റ്റിക് ആയിട്ടുള്ള പ്രകൃതിശാസ്ത്രപരമായിട്ടുള്ള ഒരു ജീവിതവീക്ഷണം, തെളിവുകൾ, യുക്തി, മാനവികത ഒക്കെ മുന്നോട്ട് വെക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കാര്യങ്ങളെ അത് മുന്നോട്ട് വെക്കുന്നുണ്ട്. ഐ ടേക്ക് എ പൊസിഷൻ ദെയർ. അപ്പം കാര്യങ്ങൾ താലിബാനും നോൺ താലിബാനും വരുമ്പോൾ ഞാൻ നോൺ താലിബാൻ തിരഞ്ഞെടുക്കും. അപ്പോൾ ചോദിക്കും നിങ്ങൾ എന്തിൻ്റെ അടിസ്ഥാനത്തിൽ, ഞാൻ പറഞ്ഞു ഇതാണ് എൻ്റെ ഇത്. അപ്പം നമ്മൾ ഏതൊരു ഘട്ടത്തിലും ഓരോ ടൂളുകൾ ഉപയോഗിക്കുന്നു എന്നുള്ളത് അതൊരു കുറ്റമായിട്ട് എടുക്കാൻ പറ്റുന്നതല്ല. യുവർ ടൂൾസ് ഷുഡ് ബി റൈറ്റ് ആൻഡ് ഗുഡ് ആൻഡ് കറക്റ്റ്, അതേ പറയാൻ പറ്റുള്ളൂ അല്ലേ. ആ ഒരു രീതിയാണ്. അപ്പോൾ ഒരു ഹ്യൂമനിസ്റ്റിക് ആയിട്ടുള്ള ഒരു സാധനം നമ്മൾ എല്ലാ കാര്യങ്ങളും ആരോപിക്കുന്നു എന്ന് പറയുമ്പോൾ എല്ലാത്തിനെയും എതിർക്കേണ്ടി വരും, എതിരായിട്ട് വരുന്നത്. ഇപ്പോൾ എണ്ണപ്പലഹാരം നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നിങ്ങൾ എല്ലാ എണ്ണപ്പലഹാരങ്ങളെയും എതിർക്കും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എണ്ണപ്പലഹാരങ്ങൾ അതിനനുകൂലം പ്രതികൂലം, അങ്ങനെയല്ല കാണുന്നത്. അത് ഇതാണ് ശരിയായ ഒരു രീതിയെന്ന് തെളിവുള്ള ഇതിനാണ്. അപ്പോൾ അതൊരു പൊസിഷൻ എടുക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടാണ്. മത അല്ലാതെ പണ്ട് EMS ഒക്കെ പറഞ്ഞോണം മതവിശ്വാസിയായിട്ടുള്ള പാവപ്പെട്ടവനേക്കാൾ മിടുക്കനാണ്, മതവിശ്വാസി അല്ലാത്ത പണക്കാരൻ എന്നൊക്കെയുള്ള ഈ സ്ട്രോങ്മാൻ ആർഗ്യുമെൻ്റ് ഒന്നുമല്ല, മനസ്സിലായല്ലേ. അതായത് ധനികൻ എത്തിയിസ്റ്റാണ്, വിശ്വാസിയായിട്ടുള്ളവൻ പാവപ്പെട്ടവനാണ്. അപ്പോൾ ഈ നിരീശ്വരവാദികളെല്ലാം എത്തിയിസ്റ്റിൻ്റെ കൂടെ നിൽക്കും എന്ന് വെച്ചാൽ ധനികൻ്റെ കൂടെ നിൽക്കും. ഞങ്ങളങ്ങനല്ല, ഞങ്ങൾ വിശ്വാസിയായിട്ടുള്ള പാവപ്പെട്ടവൻ്റെ കൂടെ നിൽക്കും എന്നൊക്കെ പറഞ്ഞ് ആദ്യം ഒരു സ്ട്രോങ്മാൻ EMS ഉണ്ടാക്കി വെക്കുന്നു. പ്രധാനമായിട്ടും എനിക്ക് മതമായിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് മനുഷ്യൻ്റെ പുരോഗതിയെ തടസ്സപ്പെടുത്തുന്നു, വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്തുന്നു, അന്വേഷണങ്ങളെ തടസ്സപ്പെടുത്തുന്നു, ചോദ്യങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്നു, ഇല്ലാത്തതിൽ വിശ്വസിക്കാൻ ആവശ്യപ്പെടുന്നു, ഈ ജീവിതം വളരെ നിസ്സാരമാണ് എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നു, ജീവിതത്തിനപ്പുറം എന്തൊക്കെയോ മറുപ്പുണ്ടെന്നും, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ മതാത്മകമായ ചിന്താശൈലിയാണ്. ഇത് മെഡിസിനിലേക്ക് വരുന്നു, ഇത് രാഷ്ട്രീയത്തിലേക്ക് വരുന്നു. മാർക്സിസം അങ്ങനെ ഒരു സാധനമാണ്. ഇപ്പോൾ ഞാൻ ഉദാഹരണമായിട്ട് എപ്പോഴും പറയുന്നത്, ഇപ്പോൾ മാർക്സിസ്റ്റുകൾ പറയുന്ന തൊഴിലാളി വർഗ സർവാധിപത്യം, അതുവരെ ചൂഷണമായിരിക്കും, തൊഴിലാളികൾ സർവാധിപത്യത്തിലെത്തും. അപ്പോൾ അവർ ചൂഷണം ചെയ്തില്ലേ അത് കഴിഞ്ഞെന്ന് ചോദിച്ചാൽ തൊഴിലാളികൾക്ക് അത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ സർവാധിപത്യത്തിൽ എത്തുന്ന ഏതൊരു ജനതയും അധികാരത്തിൻ്റെ ഇത് കാണിക്കത്തില്ലേ. അപ്പോൾ പിന്നെ തൊഴിലാളി വർഗ സർവാധിപത്യത്തിൽ എങ്ങനെ ഇത് പോയി എൻഡ് ചെയ്യുന്നത്? ഇതൊക്കെ ഒന്നാന്തരം പക്ക അന്ധവിശ്വാസമല്ലേ. സ്വർഗത്തിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അവിടെ വിയർപ്പുണ്ടാവില്ല, മലമൂത്ര വിസർജനമില്ല, ഇറക്ഷൻ നിൽക്കത്തില്ല എന്നൊക്കെ പറയുന്ന പോലല്ലേ ഇത്. ഞാൻ വിചാരിച്ചത് ഭയങ്കര സംഭവമാണ്. ഇതിനകത്ത് പറയുന്നത് വാല്യൂ തിയറി ഓഫ് മണി ഉൾപ്പെടെ എല്ലാ സാധനവും സർപ്ലസ് വാല്യൂ എല്ലാം അന്ധവിശ്വാസങ്ങളാണ്, യോ ഫാൻറ്റസീസാണ്. മാസ്വിസം എന്ന് പറയുന്നത് ബേസിക്കലി ഒരു ഫാൻറ്റസിയാണ്. കാരണം വെച്ചാൽ ഇറ്റ് ഡസ് ഇൻ അതൊരു യാഥാർത്ഥ്യബോധമുള്ള ഒരു സംഗതി അല്ല അതിനകത്ത്. പിന്നെ ഇസ്ലാമിക് ബാങ്കിങ് വിജയിക്കുന്നത് പോലെ മാസ്വിസ്റ്റ് സോഷ്യലിസ്റ്റ് ഒക്കെ വിജയിക്കും. ഇസ്ലാമിക് ബാങ്കിങ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അതേപോലെ ഒരു സാധനമുണ്ട്. യഥാർത്ഥത്തിൽ എക്കണോമിക്സിൻ്റെ കാര്യത്തിൽ ഞാൻ കുറച്ചുകൂടെ ഇതാണ്. കാരണം എക്കണോമിക്സിൽ വെൽഫെയർ എക്കണോമിക്സ് എന്ന് പറയുന്നതും കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് എന്നൊക്കെ പറയുന്നത് ക്യാപിറ്റലിസത്തിൽ ഉണ്ടായിട്ടുള്ള ഓരോരോ മൂവ്മെൻറ്റ്സും ഓരോരോ ലെസ് ഗവൺമെൻറ്റ് മോർ ഗവൺമെൻറ് എന്നുള്ളത് ക്യാപിറ്റലിസത്തിൻ്റെ ഒരു ഭാഗമാണ്. ഹൗ മച്ച് ഗവൺമെൻറ്, ഗവൺമെൻറ്റിൻ്റെ ഇൻവോൾവ്മെൻറ്റ് സംബന്ധിച്ച് എത്ര മാത്രം എത്ര വലിപ്പം ഉണ്ടാവണം ഗവൺമെൻറ്റിന്. ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു അമ്പയറാണ്. അപ്പോൾ ലെസ്സർ ഗവൺമെൻറ് ചെറിയ ഗവൺമെൻറ്റാണ് ഏറ്റവും നല്ലത്. ഈ ക്യാപിറ്റലിസം ഉള്ള സ്ഥലങ്ങളിൽ ഇവിടെ ആണെങ്കിൽ പോലും ഈ കുത്തക മുതലാളിമാർ ഗവൺമെൻറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതായിട്ടും ഗവൺമെൻറ് അതേസമയം ഒരു റെഗുലേറ്ററി ആയി നിൽക്കുന്നതിന് പകരം ഇവരോടൊരു ഫേവറിസം ഉള്ളതായിട്ടും നമുക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ക്യാപിറ്റലിസം നിലനിൽക്കുന്ന രാജ്യങ്ങളിൽ ക്രോണിസം എന്തായാലും വരും എന്ന് ഈ കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നതിനെ കുറിച്ച് എന്താണ് സാറിൻ്റെ ഒപ്പീനിയൻ? ക്രോണിസം ഒരിക്കലും ക്യാപിറ്റലിസമായിട്ട് ബന്ധപ്പെട്ട കാര്യമല്ല. ആക്ച്വലി എന്തായി ക്രോണിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെക്സസ് ബിറ്റ്വീൻ പൊളിറ്റീഷ്യൻസ് ആൻഡ് ദ സൂപ്പർ റിച്ച്.
അതിന് അവർ സൂപ്പർ റിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ക്യാപിറ്റലിസം ഉണ്ടാക്കുന്നതാണെന്ന് എനിക്ക് പറയാം. അവർ അങ്ങനെയാണ് സമ്പത്ത് ഉണ്ടാക്കുന്നത്. വാട്ട് അബൌട്ട് ദ പൊളിറ്റീഷ്യൻസ് ആൻഡ് ദ റൂളേഴ്സ്? ദേ ആർ നോട്ട് ദ പ്രൊഡക്റ്റ് ഓഫ് ക്യാപിറ്റലിസം. ദേ കം ഫ്രം എ ഡിഫറെൻ്റ് പ്ലാനറ്റ് ത്രൂ പൊളിറ്റിക്സ് ഓർ സം അതർ വേ. ഓക്കെ, ഇവർ ഈ ക്രോണീസം ആരുടെ ഇൻട്രസ്റ്റാ ശരിക്കും? ഇതിനകത്ത് രാഷ്ട്രീയക്കാർക്ക് പണം വേണം, അവർക്ക് നേട്ടം വേണം, കിക്ക് ബാക്സ് വേണം, മറ്റവർക്ക് അപ്പോൾ സ്വാഭാവികമായിട്ടും അതിസമ്പന്നർ അധികാരികളുമായി അനുരാഗത്തിലായിരിക്കും. അപ്പോൾ ഇവിടെ ഇത് സംഭവിക്കുന്നത് ആ സിസ്റ്റത്തിൻ്റെ കുഴപ്പമല്ല, ആ സിസ്റ്റത്തിൽ നടക്കുന്ന കറപ്ഷനാണ്. അതിൻ്റെ പ്രധാന കാരണം രാഷ്ട്രീയക്കാർ ആണ് പ്രധാന കാരണം. രാഷ്ട്രീയക്കാർ ക്യാപിറ്റലിസത്തിന് പുറത്താണല്ലോ നിങ്ങൾ പറയുന്നതനുസരിച്ച്. അപ്പോൾ അവരാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്. അവർ പൈസ കൊടുക്കുന്നു, അവർ വന്നെങ്കിലും ഒപ്പിട്ട് തരുമെന്ന് പറയുന്നു, നികുതി കുറച്ച് കൊടുക്കുന്നു, അതിലൂടെ അവർ ഷെയർ വാങ്ങിക്കുന്നു, അല്ലെ അവർ പൈസ മറിക്കുന്നു. അപ്പോൾ അവിടെ എന്താണ്? ദാറ്റ്സ് എ കറപ്ഷൻ. ഇപ്പോൾ ട്രാഫിക് സിസ്റ്റം ത്തിൻ്റെ കുഴപ്പമാണോ? അതിൻ്റെ ഒരു വയലേഷൻ എന്ന് പറഞ്ഞാൽ ട്രാഫിക് സിസ്റ്റത്തിൻ്റെ വയലേഷൻ, ട്രാഫിക് സിസ്റ്റത്തിൻ്റെ കുഴപ്പമാണോ? ക്യാപിറ്റലിസം എന്ന് പറഞ്ഞാൽ അതല്ല, ഇങ്ങനെ പാടില്ല എന്നുള്ളതാണ്. മോണോപ്പൊളി പ്രാക്ടീസ് പാടില്ല, ബ്രൈബറി പാടില്ല, ഓപ്പൺ കോമ്പറ്റീഷൻ എന്നുള്ളതാണ്, സ്വാതന്ത്ര്യം എന്നാണ്, വ്യക്തിക്ക് പിന്നെ അമ്പയർ കയറി പിടിച്ചുകൊണ്ടിരിക്കാൻ പാടില്ല, റെഗുലേറ്റ് ചെയ്യാൻ പാടില്ല. അതേ കണക്ക്, അതായത് ഇങ്ങനെ ചെയ്യണം, ഇന്ന ഉൽപ്പാദിപ്പിക്കണമെന്ന് ഗവൺമെൻറ് തീരുമാനിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിക്റ്ററ്റോറിയൽ സോഷ്യലിസ്റ്റ് എക്കോണമിയാണ്. അതായത് ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയുടെ എല്ലാ ബേസിക് പ്രിൻസിപ്പിൾസും അട്ടിമറിക്കുമ്പോഴാണ് അവിടെ ക്രോണിസം വരുന്നത്. അപ്പോൾ ഒരു വ്യവസ്ഥയെ അട്ടിമറിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ രോഗാവസ്ഥ, ആ വ്യവസ്ഥയുടെ കുഴപ്പമാണെന്ന് പറയുന്നതിൽ അനീതി അവിടെ ഉണ്ട്. ആ മനസ്സിലായി. പക്ഷെ അത് പ്രാക്ടിക്കലാണോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പോൾ സിസ്റ്റം ഒട്ടുമിക്ക എല്ലാ രാജ്യങ്ങളിലും ഒരു ഇത്തിരിയെങ്കിലും കറപ്റ്റഡ് ആണല്ലോ. അവിടെ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെസ് ക്യാപിറ്റലിസം ആയതാണ് പ്രശ്നം. അവിടെ വി നീഡ് മോർ ക്യാപിറ്റലിസം. ഈ കമ്മ്യൂണിസത്തിൻ പോലെയുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ അവിടെ ലെസ് കമ്മ്യൂണിസം ആകുന്നതാണ് രക്ഷ. മോർ മതം പോലെയാണ്, മതം വളരെ കുറച്ച് ഉപയോഗിച്ച് വെള്ളം ചേർത്ത് അടിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. ശുദ്ധ മതം വന്നു കഴിഞ്ഞാൽ പ്രശ്നമാവും, ശുദ്ധ കമ്മ്യൂണിസം വന്നു കഴിഞ്ഞാൽ പ്രശ്നമാവും. ക്യാപിറ്റലിസം അങ്ങനെയല്ല. ക്യാപിറ്റലിസം കുറച്ചുകൂടെ നന്നാവും, അതാണ് അതിൻ്റെ ആ സിസ്റ്റമാറ്റിക്കലി അത് കറക്റ്റാണെന്ന് പറയാൻ കാര്യം. ഇവിടെ അതിനകത്ത് കറപ്ഷനാണ് പ്രശ്നമായിട്ട് വരുന്നത്, അതിൻ്റെ മാൽഫങ്ഷനിങ് ആണ് പ്രോബ്ലം ആയിട്ട് വരുന്നത്. യഥാർത്ഥത്തിൽ കമ്മ്യൂണിസത്തിൻ്റെ ഒക്കെ സോഷ്യലിസത്തിൻ്റെ മാൽഫങ്ഷനിങ് ആണ് ഗുണമായിട്ട് വരുന്നത്. മതത്തിൻ്റെ മതവിശ്വാസി ഒരുപാട് വെള്ളം ചേർത്ത് വിട്ടുവീഴ്ച ചെയ്ത് മുന്നോട്ട് പോകും. മാൽഫങ്ഷനിങ് ഓഫ് റിലീജിയൻ ഈസ് ബെറ്റർ ദാൻ ഇൻ ദ പ്യുവർ ഫങ്ഷനിങ് ഓഫ് റിലീജിയൻ. ഇത് തന്നെയാണ് അതിൻ്റെ വ്യത്യാസം. ഇപ്പോൾ സാറുടെ അഭിപ്രായത്തിൽ ഇപ്പോൾ ഇത്രയും രാജ്യങ്ങളുണ്ട്, ഇതിൽ വെസ്റ്റിലെ ഓൾമോസ്റ്റ് എല്ലാ രാജ്യങ്ങളും ഒരു ക്യാപിറ്റലിസം തന്നെയാണല്ലോ ഫോളോ ചെയ്യുന്നത്. അതിൽ ഏത് രാജ്യത്തായിരിക്കും ഉള്ളതിൽ ബെറ്റർ ആയിട്ടുള്ള ഒരു ക്യാപിറ്റലിസം? ക്യാപിറ്റലിസം മാത്രമേ ഉള്ളൂ ലോകത്ത്. വേറെ ഏത്? ഈ പറഞ്ഞ ജേക്കബ് വടക്കാഞ്ചേരിയും മോഡേൺ മെഡിസിനും തമ്മിലുള്ള വ്യത്യാസമേ ഉള്ളൂ അതിനകത്ത്, മനസ്സിലായില്ലേ? ക്യാപിറ്റലിസം മാത്രമാണ് ഉള്ളത്. പിന്നെ അത് ലെസർ ക്യാപിറ്റലിസം എന്നുള്ള രീതിയിൽ, ഇപ്പോൾ സോഷ്യലിസം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഇതിപ്പോൾ നിങ്ങൾ പൈസ, സമ്പത്ത്, നിക്ഷേപം, പ്രൈവറ്റ് പ്രോപ്പർട്ടി ഇതെല്ലാം നോക്കുക, സോഷ്യലിസം മുന്നോട്ട് വെക്കുന്ന ഒരു സാധനമൊന്നും അത് നടപ്പിലല്ല. അതായത് നടപ്പാക്കാൻ വരുന്നവർ തന്നെ എറിഞ്ഞിട്ട് ഓടി പോകും. സോഷ്യൽ അതൊന്നും പ്രാക്ടിക്കലല്ല ക്യാപിറ്റലിസം മാത്രമേ. പിന്നെ ഇപ്പോൾ ക്യൂബയോ അല്ലെങ്കിൽ വേറെ ഏതോ പതിനെട്ട് രാജ്യങ്ങളോ അതൊക്കെ പെട്ടെന്ന് ഇങ്ങനെ പഴുത്തുകൊണ്ടിരിക്കുക, വീഴുക. അത് കാര്യം അങ്ങനെ മനുഷ്യൻ മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇപ്പോൾ 1970 കാർ 80 കാറൊക്കെ ഓടിച്ചുകൊണ്ടാണ് ഹവാന സിറ്റിയിലൂടെ ആളുകൾ നടക്കുന്നത്. ഇൻ്റർനെറ്റൊക്കെ ടാപ്പ് ചെയ്ത് മോഷ്ടിച്ചെടുക്കുകയാണ്. ഇവിടെ ഇൻ്റർനെറ്റ് അവിടെ എത്ര എണ്ണം, 4-5 ഡിവൈസ് നമ്മുടെ സാധാരണ തന്നെ ഇരിക്കുന്നു. സാറിപ്പോൾ പറഞ്ഞല്ലോ ഈ സോഷ്യലിസ്റ്റിൽ ഉള്ളതെല്ലാം പഴുത്ത് താഴെ വീഴുന്നു. അതുപോലെ തന്നെ അല്ലേ ഈ പണ്ട് രാജഭരണത്തിൽ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ ജനാധിപത്യത്തിലേക്ക് മാറുമ്പോൾ ഈ രാജഭരണമുള്ള ഈ പഴുത്തല പോലെ കാണപ്പെടുന്നത്? ഇപ്പോൾ ഈ അറബ് വസന്തം വന്നപ്പോൾ പല രാജ്യങ്ങളും ഒന്ന് ജനാധിപത്യത്തിലേക്ക് പോയിട്ട് ഇപ്പോൾ പഴയതിനേക്കാളും മോശം അവസ്ഥയിലേക്കാണല്ലോ പക്ഷേ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്. ദാറ്റ് ഈസ് പൊളിറ്റിക്സ്. പൊളിറ്റിക്സ് പോലെ അല്ല എക്കണോ. എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി അതിനകത്ത് ഒരുപാട് മനുഷ്യൻ്റെ നീഡ്സും നെസസിറ്റീസും ഒക്കെ വെച്ച് നോക്കുമ്പം അതിനെ ഒരു പാറ്റേൺ ഉണ്ട്. കാരണം ഈ സമ്പത്ത് ഉണ്ടാക്കാൻ പറ്റിയ ഏറ്റവും നല്ല മാർഗം ക്യാപിറ്റലിസമാണ്. സ്റ്റേറ്റ് കൺട്രോൾ അല്ല, വ്യക്തിക്ക് സ്വാതന്ത്ര്യം കൊടുക്കുകയാണ്. അതായത് സെക്കുലറിസം ഇൻ എക്കണോമിക്സ് ആണ് ക്യാപിറ്റലിസം, റിലീജിയൻ ഇൻ എക്കണോമിക്സ് ആണ് സോഷ്യലിസം. മനസ്സിലായല്ലോ? ഒരു പോപ്പ് ഇരുന്ന് പറയുന്നു, അല്ലെങ്കിൽ ഒരു യജമാനൻ, അതേപോലെയാണ് ഇത്ര ഇന്നത് ഉൽപ്പാദിപ്പിക്കണം, ഇന്ന കമ്പനി ഇന്നെ ഉൽപ്പാദിപ്പിക്കണം, സ്വാതന്ത്ര്യം ഇല്ല. പിന്നെ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളിപ്പോൾ ഈ അതിൻ്റെ അടിസ്ഥാനം തന്നെ എന്ന് പറഞ്ഞാൽ എവരിബഡി എല്ലാവരും അവരെ തുല്യമായിട്ട് ഉൽപ്പാദിപ്പിക്കുക, നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾക്ക് ആവശ്യമുള്ളതായിരിക്കും. നിങ്ങൾക്കിപ്പം 100 രൂപയുടെ ആവശ്യമുള്ളത്, പക്ഷേ നിങ്ങൾ രാവിലെ 110 രൂപയ്ക്ക് പണിഞ്ഞു, നിങ്ങളെന്ത് ചെയ്യും? അടുത്ത ദിവസം നിങ്ങളിത് 100 രൂപ താഴ്ത്തി കൊണ്ടുവരും. ഇനി 10 രൂപയ്ക്ക് പണിഞ്ഞവന് 100 രൂപ കിട്ടും, അവനെന്ത് ചെയ്യും? അവൻ വീണ്ടും താഴ്ത്തും.
കാര്യം അവൻ എത്ര പണിഞ്ഞാലും 100 രൂപ കിട്ടും. അത് മറ്റുള്ളവരുടെ പ്രയത്നം കൊണ്ട് നിങ്ങൾ ജീവിക്കുന്നു. സോ ഇതാണ് സോഷ്യലിസം. ഇനി ക്യാപിറ്റലിസം എന്താണ് സംഭവിക്കുന്നത്? ഏറ്റവും കൂടുതൽ പൈസ കിട്ടുന്നെങ്കിൽ എല്ലാവരും ഇങ്ങോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കും. അപ്പോൾ ഉൽപ്പാദനം കൂടും, എഫിഷ്യൻസി കൂടും, മികവ് കൂടും, സമ്പത്ത് കൂടും. ഇതിനകത്ത് എന്ത് തർക്കം? എന്ത് ഇതിനകത്ത്?